ഹായ്. 1975 ടാർക്കോവ്സ്കിയുടെ സംവിധാനത്തിലിറങ്ങിയ മിറർ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം ഇന്ന്. ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെസ്സേജുകൾ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടിട്ട് കുറേ കാലമായി. ഞാനങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് ഇടാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കും സാധ്യമല്ല. കാരണം എനിക്കും ഒരുപാട് പല ഭാഗങ്ങളിലും കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. ഈ സിനിമ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഈ സിനിമ കാണാൻ വീണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. 1987 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത അനന്തരം എന്ന സിനിമയുടെ ഒരു കഥ പറച്ചിൽ രീതിയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു ഘടനയില്ലാതെ, എവിടെ തുടങ്ങുന്നോ അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ക്ലൈമാക്സ് എങ്ങനെ തീർക്കണമെന്നോ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പ്രേക്ഷകന് വിട്ടു തരുന്ന രീതിയിൽ ഒരു നമ്മളുടെ ഒരു ചിന്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹലൂസിനേഷൻ വിഭ്രാത്മകത പോലെയൊക്കെയുള്ള ഒരു രീതിയിലാണ് മിറർ എന്ന സിനിമയും എടുത്തിരിക്കുന്നത്. ഈ സിനിമ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കാഴ്ചയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആ ഇഷ്ടപ്പെടാത്തത് എൻ്റെ ഒരു അറിവ് കുറവായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ ഈ നമുക്ക് മനസ്സിലാകാത്ത സാധനങ്ങൾ നല്ലതല്ല എന്ന് ചിന്തിക്കുന്നവർ മൂഢർ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്തൊരു സാധനം വേറൊരു ആസ്വാദനമുണ്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അതിൽ നിന്ന് കിട്ടുകയും അങ്ങനെ ഒരു ആസ്വാദനം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളൊരു ഉത്തരത്തിലൊക്കെ കണ്ടെത്തുക എന്നുള്ളൊരു റിസ്ക്കൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഓരോരുത്തർക്കും ഓരോ ആസ്വാദന രീതികൾ എന്ന് പറയാം അല്ലേ. ഈ സിനിമയ്ക്ക് ഒരുപാട് എതിർപ്പുകൾ വരുമ്പോൾ സിനിമ ചെയ്ത സമയത്ത് ഈ റഷ്യക്ക് തന്നെ ഈ സിനിമ നാണക്കേടാണ്. ഒരു അവാർഡിനോ എവിടെയെങ്കിലും അയക്കാൻ എന്തിനു പ്രദർശിപ്പിക്കാൻ പോലും പറ്റാത്തൊരു സിനിമ എന്ന് പലരും പറഞ്ഞൊരു സിനിമയാണ്. ഈ കാര്യത്തിലൊക്കെ ടാർക്കോവ്സ്കിയും ഏറെ ദുഃഖിതനായിരുന്നു എന്ന് വായിച്ചും പറഞ്ഞും കേട്ടിട്ടുണ്ട്. എങ്കിൽ പിന്നീടുള്ള കാലങ്ങളിൽ ഒരു പോയം ആയിട്ട്, ഒരു സിനിമാ പോയം ആയിട്ട് ഇതിനെ വിലയിരുത്തിക്കും. അതുപോലെ തന്നെ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ സിനിമാ പഠനത്തിൽ ഒരു ലെസണായി മാറുകയും ചെയ്തൊരു സിനിമയാണ് മിറർ എന്നതും രസകരമായൊരു വസ്തുതയാണ്. സിനിമയ്ക്ക് മിറർ എന്ന് പേരിട്ടത് ഇതായിരിക്കാം എന്നാണ് ചിന്ത. ഒരു കണ്ണാടി നമ്മളുടെ യഥാർത്ഥ പ്രതിബിംബം കാണിച്ചു തരും. അത്തരത്തിലുള്ള ജീവിതത്തിലെ സത്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലും സ്വപ്നത്തിലും യഥാർത്ഥ നമ്മൾ വെളിവാക്കപ്പെടുന്നുവെന്ന ചിന്തയാകാം. അതൊരു തരത്തിൽ ഒരു ട്രാജഡി ആയിരിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ പാസ്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ട്രാജഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടായിരിക്കാം മിറർ എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ കാണുന്ന, നമ്മുടെ പ്രതിബിംബം തന്നെ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകൾ, അങ്ങനെ നമ്മുടെ പാസ്റ്റിലേക്കുള്ള ഒരു ഓർമ്മകളും ആ മിറർ എന്ന പേരിലൂടെ അർത്ഥമാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാർക്കോവ്സ്കിയുടെ അച്ഛൻ എഴുതിയ കവിതകളും അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ സിനിമയിൽ അമ്മ കഥാപാത്രമായും വരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിച്ച കവിതയും ടാർക്കോവ്സ്കിയുടെ ബയോഗ്രാഫിയും എല്ലാം ഒരു സ്ട്രക്ചർ ഇല്ലാതെയാണ് ചേർത്തിരിക്കുന്നത്. ഒന്നുകിൽ ലേസിയായി എഴുതിയ തിരക്കഥ എന്നോ അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാനുള്ള തിരക്കഥ എന്നോ പറയാം, എങ്കിലും കൺഫ്യൂസിംഗ് ആണ്. സിനിമയുടെ കാലങ്ങളിലുള്ളൊരു പ്രത്യേകത, യുദ്ധത്തിന് മുൻപ്, യുദ്ധം നടക്കുമ്പോൾ, യുദ്ധം കഴിഞ്ഞ്, അങ്ങനെ മൂന്ന് കാലങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. എങ്കിൽ അങ്ങനെ ലീനിയറായി അല്ല കഥ പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സെപ്പിയ ടോൺ, നോർമൽ കളർ പാലറ്റ്, അങ്ങനെ മൂന്ന് തരം കളർ ഗ്രേഡിങ്ങും കാണാം. അത് ആ കാലഘട്ടത്തിൻ്റെ കളറുകളാണ്. 1935-40 അതിനുശേഷം 41-46 പിന്നെ 60-70 ഇടയിൽ, അങ്ങനെയാണ് കാലഘട്ടങ്ങൾ. സിനിമയിൽ അലക്സി രോഗാതുരനായി കിടക്കുമ്പോൾ പൂർവ്വകാലത്തേക്കുള്ള തിരിഞ്ഞു നോട്ടം എന്ന രീതിയിലാണ് കഥ പുരോഗമിക്കുന്നത്. അലക്സി തൻ്റെ കുട്ടിക്കാലത്തെ അമ്മ മരിയയുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ, യുദ്ധത്തിന് മുൻപ് മരിയ പ്രൂഫ് റീഡറായി വർക്ക് ചെയ്യുന്നതിലേക്ക് വരുന്നു. ജോലിയിൽ അവർക്കുള്ള ടെൻഷനും സഹപ്രവർത്തകരുടെ അസൂയയും ഒക്കെ കാണിക്കുന്ന ഭാഗങ്ങളാണത്. അവിടെ നിന്ന് അലക്സി നതാലിയോട് സംസാരിക്കുന്നതാണ് പെട്ടെന്നൊരു ഷോട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. പ്രേക്ഷകന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, മരിയയും നതാലിയും ഒരുപോലെ. കാരണം അലക്സിയുടെ അമ്മയായും ഭാര്യയായും മാർഗരറ്റ് തന്നെ അഭിനയിക്കുന്നുവെന്നാണ് ആ കൺഫ്യൂഷൻ വരാൻ കാരണം. ആ ഒരു ക്യാരക്ടർ പ്ലേസിങ്ങിൽ എനിക്ക് അനുഭവപ്പെട്ടത്, അധികം പുരുഷന്മാരും തൻ്റെ ഭാര്യയിൽ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സൈക്കോളജിയെ ബേസ് ചെയ്തായിരിക്കും അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളും ഒരാളെ കൊണ്ട് ജയിപ്പിച്ചത്. കാരണം കിടക്കപ്പായലിൽ രോഗം ബാധിച്ച് കിടക്കുന്നൊരാൾ പൂർവ്വകാലം ചിന്തിക്കുമ്പോൾ ചിന്തകൾ മാത്രമല്ല സ്വപ്നങ്ങളും കൂടെ ചില മാനസിക വിഭ്രാന്തികളും ഉണ്ടാകാം. ചിലപ്പോൾ പലതും പരസ്പര പൂരകങ്ങളാകാതെയും വരാം. അത്തരം അലക്സിയുടെ ചിന്തകൾ പൂർണ്ണമാകാത്ത ചിന്തകൾ ആണ് സിനിമയും പൂരിപ്പിക്കാൻ കഴിയാതെ വരുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ടാണ് 3 വയസ്സുകാരനായ അലക്സി വൃദ്ധയായ മരിയയോട് സംസാരിക്കുന്ന രീതിയിലുമൊക്കെ വിഷ്വലുകൾ വരുന്നത്. അപ്പോൾ അലക്സിയുടെ മനസ്സിലാണ് സിനിമ സംഭവിക്കുന്നത്. നമ്മൾ കാണുന്നത് അലക്സിയുടെ ചിന്തകളാണ്. ചിലതൊന്നും വാക്കുകളിൽ പ്രകടമാക്കാൻ കഴിയില്ല എന്ന പ്രയോഗവും അങ്ങനെയാണ് കാണേണ്ടത്.
സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല മറിച്ച് ജീവിതവും മാനസികാവസ്ഥയും പ്രകടമാക്കാനും ചിന്തിക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംവിധായകനാണ് ടാർക്കോവ്സ്കി. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം, ടാർക്കോവ്സ്കിയുടെ അനുഭവകഥ പ്രേക്ഷകന് കാണിച്ചിട്ട് എന്ത് കാര്യം? അതിനുത്തരമായി എനിക്ക് തോന്നുന്നു, നമ്മൾ എല്ലാം ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിരിക്കാം. അപ്പോൾ നമുക്കും അത് റിലേറ്റ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഒരു സിനിമ കണ്ട് കൈയടിച്ച് ചിരിക്കുന്നതിലും കൂടുതൽ സിനിമ മനസ്സിനെ തൊട്ട് കരയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കണ്ണീർ നമ്മുടെ മനസ്സിനെ ചിലതൊക്കെ ഓർമ്മിക്കാനും ഒന്ന് തെളിയിച്ചെടുക്കാനും സാധിച്ചേക്കാം. ടാർക്കോവ്സ്കിയുടെ ഓർമ്മകൾ, അമ്മയുടെ ഓർമ്മകൾ, ന്യൂസ് റീൽസ് ഫൂട്ടേജുകൾ, അങ്ങനെ ഒരു കളക്റ്റീവ് ഇൻഫർമേഷനാണ് മിറർ. അത് സ്ട്രക്ചർ ഇല്ലാതെ ചിന്തകൾ പോലെയും അല്ലെങ്കിൽ ഒരു വിഭ്രാന്തി പോലെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ തന്നെ നമ്മൾ ഈ സ്വപ്നങ്ങളിലൊക്കെ വരുന്ന ഒരു പൂരകങ്ങളാകാത്ത വിഷലുകളൊക്കെ കുറേ വന്നു പോകുന്നുമുണ്ട്. അപ്പോൾ ടാർക്കോവ്സ്കി സിനിമകളിൽ പ്രധാന ഘടകം കാലഘട്ടമായി തോന്നിയിട്ടുണ്ട്. നമുക്ക് വലിയ പരിചിതമല്ലാത്ത യുദ്ധം പോലുള്ള സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും ഈ അടുത്തുണ്ടായ ദുരന്തങ്ങൾ നമ്മളിലും ആ വേർതിരിവ്, അതായത് കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രളയം, പ്രളയാനന്തരം, കോവിഡ് കാലം, കോവിഡാനന്തര ജീവിതം എന്നൊക്കെ നമ്മളും പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് കാലം. കാലം എപ്പോഴും നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തും. അങ്ങനെയൊരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് മിററിൻ്റെയും കഥാഗതി. അപ്പോൾ മിറർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം എക്സ്പ്ലനേഷനിൽ ഒതുങ്ങുന്ന ഒരു കാര്യം. അത് ഈയൊരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്നുകൂടി മിറർ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പല വിഷയങ്ങളും ചിലപ്പോൾ വിശദീകരിക്കാൻ കിട്ടിയേക്കാം. അത്തരം വിശദീകരണങ്ങൾ എന്നെ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഞാനും രണ്ടു തവണ കണ്ട സിനിമയാണ്, ഒന്ന് മൂന്നാമതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പം എന്താ, അങ്ങനെയല്ലേ, കണ്ടൊന്നുകൂടെ സിനിമ കണ്ടു നോക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും